നിപ ബാധിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച സൂപ്പിക്കട മൂസയുടെ കുടുംബത്തിന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. നിപ ബാധിച്ച് മരിച്ച സ്വാലിഹ് എടുത്ത വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഈ കുടുംബം ജപ്തി ഭീഷണിയിലായിരിക്കുന്നത്. ബാങ്ക് ബാധ്യത ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല എന്ന് സ്വാലിഹിന്റെ സഹോദരൻ മുത്തലിബ് പറയുന്നു. കേരളത്തെ നടുക്കിയ നിപ വൈറസ് പേരാമ്പ്ര പന്തിരിക്കര സൂപ്പിക്കടയിലെ കുടുംബത്തിലെ നാല് പേരുടെ ജീവനാണ് എടുത്തത്. കുടുംബത്തിൽ ബാക്കിയുള്ളത് ഇപ്പോൾ മുത്തലിബും മാതാവും മാത്രം. എഞ്ചിനീയറിംഗ് പഠനത്തിനായാണ് മുത്തലിബിൻ്റെ സഹോദരൻ സ്വാലിഹ് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത്. പഠനം പൂർത്തിയാക്കി ജോലിക്ക് തയ്യാറെടുക്കുമ്പോഴാണ് നിപ ദുരന്തം ജീവനെടുത്തത്. ഇതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. 10 ലക്ഷത്തോളം രൂപ ഉടൻ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടാണ് ബാങ്ക് നിയമ നടപടി തുടങ്ങിയത്. അവന് ജോലിയായിട്ടാണ് ഇത് അടയ്ക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. 4 വർഷത്തേക്ക് 4 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ആ പഠിച്ചു കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരളത്തെ ആകെ ഞെട്ടിച്ച ഈ ഒരു നിപ വീട്ടിൽ വന്ന്. പിന്നെ അങ്ങനെ അവസാനം ബാങ്ക് നടപടിയിലേക്ക് നീങ്ങി ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് വരികയാണ് ഉണ്ടായത്. സാബിത്തിന് സർക്കാർ ജോലി നൽകുമെന്നും കടബാധ്യത ഏറ്റെടുക്കുമെന്നും വാഗ്ദാനമുണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. നമ്മളോട് മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉള്ള സദസ്സിൽ നിന്നൊക്കെ നമ്മളോട് ഉറപ്പ് തന്നിട്ടുണ്ട്, ജോലിയും ഈ ഒരു കാര്യവും ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നടപടി പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിപ വൈറസ് ബാധിച്ച് ആദ്യം മരിച്ചത് മുത്തലിബിന്റെ സഹോദരൻ സാബിത്താണ്. പിന്നാലെ ജ്യേഷ്ഠൻ സ്വാലിഹ്, പിതാവ് മൂസ, സഹോദരപത്നി മറിയം എന്നിവർ മരിച്ചു. നിപ കുടുംബത്തിനേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബാങ്ക് ജപ്തി ഭീഷണിയെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മുഹമ്മദ് ഷഹീദാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷഹീദ് ഒരു കാരണവശാലും കൈവിടാൻ പാടില്ലാത്തൊരു കുടുംബമാണ്. മുൻപ് സർക്കാർ അവർക്ക് വാക്കുൾപ്പെടെ നൽകിയിരുന്നു ഒരിക്കലും കൈവിടില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം ആ കുടുംബത്തിന് വീണ്ടും ഉണ്ടാകുന്നത്? ആരാണ് ഇത് കാണേണ്ടത്? നമ്മൾ മനസ്സിലാക്കിയിടത്തോളം സർക്കാരിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ധനസഹായമൊക്കെ ആ സമയത്ത് കുടുംബത്തിന് എത്തിയിരുന്നു. പക്ഷേ ഈ സാബിത്തിൻ്റെ കുടുംബത്തിന് ഏറ്റവും പ്രധാനമായും ഒരു അവഗണന നേരിടേണ്ടി വന്നു. അതായത് ഈ കുടുംബത്തിന് ഈ മരിച്ച 4 പേരിലൊരാളായിരുന്നു സ്വാലിഹ്. ഈ സ്വാലിഹ് അന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നു 4 ലക്ഷം രൂപ അവിടുത്തെ ഒരു ഗ്രാമീണ ബാങ്കിൽ നിന്നും. ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ജോലിക്ക് തുടങ്ങി, ജോലി ചെയ്ത് ആ പണം, ആ വായ്പ തിരിച്ചെടുക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പഠനം പൂർത്തിയാക്കി ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് നിപ ബാധയുണ്ടാകുന്നത്, സ്വാലിഹ് മരണപ്പെടുന്നത്. കുടുംബത്തിലെ ഗൃഹനാഥൻ ഉൾപ്പെടെ 4 പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ കുടുംബത്തിന് ആ തിരിച്ചടവ്, വായ്പാ തിരിച്ചടവ് നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് വലിയ കടക്കണിയിൽ പെടുന്ന സാഹചര്യമുണ്ടായത്. അന്ന് ഒരു കുടുംബത്തിലെ 4 പേരാണ് നിപ എന്ന ദുരന്തത്തിലൂടെ ആ കുടുംബത്തിന് നഷ്ടമായത്. വീണ്ടും വീണ്ടും ആ കുടുംബത്തിനെ ഇത്തരത്തിൽ ഓരോ ദുരന്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മുൻപ് സർക്കാർ അവർക്ക് വേണ്ടിയിട്ട് വാക്കുകൾ നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇനിയും ആ കുടുംബത്തെ കൈവിടരുത്, അത് മാത്രമാണ് പറയാനുള്ളത്. ഷഹീദായിരുന്നു വിവരങ്ങൾ നൽകിയത്.